ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് എളുപ്പത്തിൽ എങ്ങനെ ഒരു ഊത്തപ്പം തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പച്ചരി, അരക്കപ്പ് ഉഴുന്ന്, 1/2 ടീസ്പൂൺ ഉലുവ. ഇത്രയും എടുത്തിട്ട് ഒരു 5 മണിക്കൂർ കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. അപ്പോൾ അത് ഞാനത് മിക്സിയുടെ ജാറിലേക്ക് 5 മണിക്കൂറിന് ശേഷം ചേർത്ത് കൊടുത്തു. നമ്മൾ നന്നായി ഒന്ന് അരച്ചെടുക്കുകയാണ്. ഞാൻ അരക്കുമ്പോൾ ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കുന്നില്ല, നമ്മൾ ദോശക്കാണ് നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ അരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 8 മണിക്കൂർ പുളിക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇത് നന്നായി ഒന്ന് പൊന്തി വരണം. നന്നായി പൊങ്ങി വന്നാലാണ് ഊത്തപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറൊന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി കൊടുത്തിട്ടുണ്ട്. ഇത് കാരണം നല്ല കട്ടി ഉണ്ടായിരുന്നു മാവ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ കലക്കി തയ്യാറാക്കി വെച്ചിട്ട് ഇപ്പോൾ പുളിച്ച് വരുമ്പോഴേക്കും അത്യാവശ്യം കട്ടിയൊക്കെ ഇനിയും ആവും. ഇനി ഒരു മൂടി വെച്ചിട്ട് ഇത് മൂടണം. അപ്പോൾ എനിക്ക് ഇവിടെ നല്ലൊരു ലിഡൊന്നും ഇല്ലായിരുന്നു, ഇതിന് പറ്റിയ ലിഡില്ലായിരുന്നു. അപ്പോൾ ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണിത്. അപ്പോൾ ഇത് നമുക്ക് ഏതൊരു പാത്രത്തിനും ഇത് സ്യൂട്ടബിളാണ്. ഇങ്ങനത്തെ മൂടി വെച്ചിട്ട് ഞാൻ മൂടിയത്. നിങ്ങൾക്കിത് എവിടെ കിട്ടും, എനിക്കിതിൻ്റെ സെയിലുണ്ട്, ഒരു ആവശ്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇത് മൂടി വെച്ച് നമുക്കിത് ഒരു 8 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ പുളി കുറവായിരുന്നു. നമ്മുടെ കൈ കാലാവസ്ഥ, തണുത്ത കാലാവസ്ഥയിൽ പുളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇത് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിനി ഊത്തപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു ക്യാരറ്റ് നന്നായി പൊടിയായി കനം കുറച്ച് അരിഞ്ഞെടുത്തതാണിത്. അതിലേക്ക് 2 പച്ചമുളകും 1 സവാളയും നന്നായിട്ട് അതുപോലെ തന്നെ പൊടിയായി അരിഞ്ഞു കൊണ്ടുവരണം. അപ്പം എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ചേർക്കാം. ഇതരിഞ്ഞ് ചേർത്തിട്ട് അപ്പോൾ ഞാനിവിടെ പച്ചമുളകും സവാളയും എല്ലാം അരിഞ്ഞു കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്കിത് ഉപ്പ് കുറവായിരിക്കും. പിന്നീട് ഇത് ഉപ്പൊക്കെ മിക്സാക്കിയിട്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. ആ തക്കാളി നന്നായിട്ട് ചെറുതായി അരിഞ്ഞെടുക്കണം. തക്കാളി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തക്കാളി എടുത്താൽ മതിയാവും. തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയിലയും വേണം. ഞാനിവിടെ പാൻ ചൂടായി വന്നപ്പോൾ പാനിലേക്ക് 2 തവി മാവ് ഒഴിച്ചിട്ട് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് നമ്മുടെ ഉള്ളിയും ക്യാരറ്റും എല്ലാം മിക്സാക്കി മിശ്രിതം അതിന് മുകളിലേക്ക് വെച്ചു കൊടുക്കാം. കുമ്പളകൾ ഇങ്ങനെ പൊങ്ങി വരുമ്പോഴാണ് നമ്മൾ ഇത് പരത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിന് മുകളിലായി നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് ഒരു തവി കൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കണം. എന്നിട്ട് മല്ലിയില വിതറി കൊടുക്കാം. ഇനി നമുക്കിതൊരു തവി കൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കേണ്ടതാണ്. അത് ഞാൻ ഭാഗം ഇതിൽ നിന്ന് വിട്ടുപോയതാണ്. ഞാൻ വീണ്ടും ഇത് ഒന്നുകൂടി നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാം. നമുക്കിതിന് മുകളിലായ 1 ടീസ്പൂൺ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ പുരട്ടി കൊടുക്കേണ്ടതാണ്. നമ്മുടെ ഒരു ഊത്തപ്പം റെഡിയായി. ഇനി അടുത്തത് ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മൾ ഊത്തപ്പത്തിൻ്റെ മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ സവാള മിശ്രിതം അതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. തക്കാളി നിരത്തി കൊടുക്കാന് അതിന് മുകളിലായിട്ട് മല്ലിയില വിതറി കൊടുക്കാം.
നമുക്കിതിന് മുകളിൽ ഓയിലോ അല്ലെങ്കിൽ നല്ല നെയ്യോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇങ്ങോട്ട് ഉതിർന്ന് വീഴും. അങ്ങനെ ഉതിർന്ന് വീഴാതിരിക്കാനാണ് തവി കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. ഒന്ന് അടിയൊക്കെ ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമ്മൾ മറിച്ചിട്ടിട്ട് മറുഭാഗം കൂടെ മുരിച്ചെടുക്കണം. എന്നിട്ട് നമ്മളിത് തയ്യാറാക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഞാൻ രണ്ട് മൂന്ന് എണ്ണം നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഊത്തപ്പം ഇവിടെ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു ഊത്തപ്പമാണിത്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ ഓൾ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.